കരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി എവിടുന്ന് തുറന്നു തരണമേ. ഞങ്ങളുടെ ആശ്രയം നിന്നിലാകുന്നു നാഥ, ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മൂലം സർവവിധ ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിച്ച് വീണ്ടും ഉള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പാരനും അവിടുന്ന് ആകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് ദയവ് ചെയ്യണമേ. അടിയങ്ങളോട് അശേഷം കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളും കുറവുകളും അവിടുന്ന് പരിഗണിക്കുകയും വരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം ആദ്രതയാലും അനുകമ്പയാലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. നിന്റെ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാം അമ്മയ്ക്ക് തിരുമുമ്പാകെ ധൈര്യവും മുഖപ്രസന്നതയും അപേക്ഷാ സ്വാതന്ത്ര്യവും ഉള്ളതിനാൽ ശുദ്ധിമതിയായ അമ്മയുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഉത്തമനായുള്ളോവേ, ദയവ് തോന്നി അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധമായ സ്ഥലത്ത് സർവവിശുദ്ധന്മാരെക്കാൾ ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ അട്ടഹസിച്ച് അപേക്ഷിക്കുന്നവരായ എല്ലാവരും സർവവിധ ദുഃഖങ്ങളിൽ നിന്ന് വീണ്ടും ഉള്ളപ്പെടുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. കരുണയുടെ വാതിലെ സകല നന്മകളുടെയും ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ യാചനകളെ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയെ, ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്നിൽ നിന്ന് ജനിച്ച നിന്റെ പുത്രനോടുള്ള പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ. ഞങ്ങളുടെ കരകൾ മാഞ്ഞു പോകണമേ. ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കപ്പെടണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ. ഞങ്ങളുടെ വീടുവഴികൾ നേരെയാകണമേ. ഞങ്ങളുടെ നടപ്പുകളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ക്കപ്പെടണമേ. ഞങ്ങളുടെ അരകളെ മുറുക്കി ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.
ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് സഹായം ലഭിക്കണമേ. ഞങ്ങളുടെ യുവതി യുവാക്കൾ പരിപാലിക്കപ്പെടണമേ. ഞങ്ങളുടെ പൈതങ്ങൾ ദൈവാശ്രയത്തിൽ വളർത്തപ്പെടണമേ. ഞങ്ങളുടെ സമീപ സർഗാത്തുകൊള്ളുകയും ദൂരെ പോയിരിക്കുന്നവർ സമാധാനത്തോടെ തിരികെ വരികയും ചെയ്യണമേ. ബലഹീനന്മാർക്ക് കരുണ ലഭിക്കണമേ. പാപികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ. യോഗ്യതയേറിയ നിന്റെ വെളിപ്പുള്ള പ്രാർത്ഥന മുഖാന്തരം പരിവാഹതയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിദ്രപ്രാപിച്ച വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടതകളെ ഞങ്ങളിൽ നിന്നും അകറ്റണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സഭയെയും അവളുടെ മക്കളെയും പൊതുവായി മറച്ചുകൊള്ളണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന മശിഹായുടെ ജനം സംരക്ഷിക്കപ്പെടണമേ. നിന്റെ വെളിപ്പിന് ഈ അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ നിന്റെ പരിശുദ്ധതയുടെ മുമ്പാകെ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. നിന്റെ കരുണയാകുന്ന കോട്ടയല്ല ഇപ്പോഴും അവരെ ചുറ്റിക്കൊള്ളുമാറാകണമേ. നിന്റെ ശുദ്ധതയുടെ തിരിശീൽ അവരെ മറയ്ക്കുകയും അവർ കുറ്റമല്ലാത്തവരായി തീരുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. വിദ്വേഷികളുടെ നോട്ടത്തെ അവരിൽ നിന്നും അകറ്റണമേ. അവരെയും ബലഹീനരായ ഞങ്ങളെയും സകല ആചാര്യന്മാരെയും ശമാശന്മാരെയും ശുശ്രൂഷകരെയും ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും കാത്തുകൊള്ളണമേ. നമുക്ക് മൂന്ന് പ്രാവശ്യം കുറിയലായി സോനേറ്റയല്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയെ മാത്തു നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടി. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദർഹരമായി ഞങ്ങളുടെ കർത്താവായി സുമിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായി വിശുദ്ധ കന്യക മർത്യമറിയമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥതയിൽ അഭയപ്പെട്ട നിങ്ങളേവരെയും കാരുണ്യവാനായ മശിഹാ തമ്പുരാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് അദൃശ്യമേറിയ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.